ചേച്ചി ടിക്കറ്റ് ഇപ്പൊ കൊടുക്കണോ? പിന്നെ മണി 3 കഴിഞ്ഞില്ലേ? ആ കറക്കണ കുന്ത്രാണ്ട് എനിക്കൊന്ന് പഠിപ്പിച്ചിടാൻ പറഞ്ഞപ്പോ ചേച്ചി കേട്ടില്ലല്ലോ. അതിനാ സ്വാമിനാഥൻ സമ്മതിക്കണ്ടേ? എന്നാ സ്വാമിനാഥൻ പണി പറ്റിച്ചു. ഷോ, അവൻ ഇനിയും വന്നില്ലേ? എന്റെ ദൈവമേ, ഷോ ഇന്നാണെങ്കി നല്ല കളക്ഷൻ കിട്ടുന്ന ദിവസമാ. എന്തുറപ്പിലാ ടിക്കറ്റ് കൊടുക്കുന്നേ? എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുന്ന നാട്ടുകാര് നമ്മുടെ മെക്കിട്ട് കയറാൻ. ഷോ, വായാടി ജാനകി മക്കളും വന്നിട്ടുണ്ട്. പണ്ടാരക്കാരെടുക്കുന്നില്ലല്ലോ. ബെല്ലടിക്കുന്നുണ്ട്. ഒന്ന് മാറിക്ക കാരണം ചാകാറായല്ലോ. ഹലോ ഹലോ, എന്താ നീ ഫോൺ എടുക്കാത്ത? ഇവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാ. മതി മതി മതി, രണ്ടരക്ക് തുടങ്ങേണ്ടതാ. ഇപ്പൊ മണി 3 കഴിഞ്ഞു. ഇവിടെ 3 മണിയായി. 3 മണിക്കല്ലോ ഷോ, 3:30 എന്നോർത്തപ്പോ ആകാശം ഒന്നും ഇടിഞ്ഞു വീടില്ലല്ലോ. സിനിമാ തിയേറ്റർ അല്ലേ, ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അല്ലല്ലോ. ഈ സിനിമാ താരങ്ങളൊന്നും ഫിലിമിൽ നിറങ്ങി ഓടുവൊന്നുമില്ലല്ലോ. ഈ ചേച്ചി പറയുന്ന ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അല്ലല്ലോ, സിനിമാ തിയേറ്റർ അല്ലേന്ന്. ഒരു അയൽവാസി എന്ന നിലയിൽ എനിക്ക് ആദ്യത്തെ ഷോ തന്നെ കണ്ടില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. മോളെ, എന്റെ സീറ്റ് ചില സീറ്റ് അറിയാലോ, ഒഴിച്ചങ്ങിട്ടേ. അത് ഞാൻ ചേച്ചു. ടിക്കറ്റ് ഏർപ്പാടുണ്ടാക്കി ആൾക്കാർക്ക് നിക്കുക. ഞാൻ പിള്ളേരെ വിളിച്ചു നിർത്തേ. എന്റെ ദൈവമേ, ഒരു ടാക്കീസ് നടത്താൻ പെടുന്ന പാട്.